വെൽക്കം ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ്. കണ്ടു നോക്കാം. നമ്മുടെ ബിരിയാണിയുടെ ആദ്യം നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പം റൈസിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു കടായി ഹീറ്റ് ചെയ്യുക. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യ് നന്നായിട്ട് ചൂടായി. അപ്പം നമുക്ക് ആദ്യം ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നട്ട്സും റൈസിൻസും 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്സ്. നട്ട്സ് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ അതിലേക്ക് റൈസിൻസ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഫ്രൈ ചെയ്ത് മാറ്റാം. ഈ സെയിം ഗീയിലേക്ക് തന്നെ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. 7 കഷ്ണം ഗ്രാമ്പു, 5 ഏലക്ക, 1/2 ടീസ്പൂൺ പെരുജീരകം, 1 സിനമൺ. ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന റൈസ് ബസ്മതി റൈസ് ആണ്. 2 കപ്പ് ബസ്മതി റൈസ് കഴുകി വെച്ചേക്കുന്ന കേട്ടോ, കഴുകി വെള്ളം വാർന്ന് വെച്ചേക്കുന്ന അതിനകത്തേക്ക് ഇടാം. ലൈറ്റായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. നമ്മൾ 2 കപ്പ് അരിയാണല്ലോ എടുത്തത്, അപ്പം 3 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പം എടുക്കുമ്പം ചൂടുവെള്ളം എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ഉപ്പിടുമ്പോൾ എപ്പോഴും ഉപ്പ് കുറച്ച് മുമ്പിലായിരിക്കണം, എന്നാലേ നമ്മൾ കുക്ക് ചെയ്ത് ബിരിയാണി ആയി വരുമ്പോൾ കറക്റ്റ് ഉപ്പ് കിട്ടത്തുള്ളൂ. ഉപ്പ്, നാരങ്ങ നീര്, ഒരു 1/2 നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കും. നല്ലൊരു ബോയിൽ വരട്ടെ. ബോയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അടച്ച് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. നമ്മൾ ഇനി ചെറിയ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്കിത് മസാല ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് വെക്കുകയാണ്. ഇവിടെ ഇരുന്ന് ചെറിയ ഫ്ലെയിമിൽ കുക്കാവും മസാല ഉണ്ടാക്കാനായിട്ട്. വേറൊരു കടായി വെച്ചു. ഇതിലേക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കും. വേണ്ട നന്നായിട്ട് ചൂടായി. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവാണ്. 1 സവാള. സവാളയുടെ ഒപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ഷുഗർ കൂടെ ചേർക്കുക. 1 പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ ചേർക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്ക് നിങ്ങൾ റൈസ് നമ്മൾ അടച്ചു വെച്ചേക്കുവാണ്, ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു വെള്ളമുണ്ട്. നമ്മുടെ ആണിയൻസ് ഗോൾഡൻ ബ്രൗൺ കളറായി. ഇത് മാറ്റാം. എപ്പോഴും ഓർക്കണം ഇത് 200 കുക്കിംഗ് ഉണ്ട്, അപ്പോൾ അത് കണക്കാക്കി വേണം എടുക്കാൻ. ഈ സെയിം ഓയിലിലേക്ക് തന്നെ 1 സവാളയും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ മസാല ഉണ്ടാക്കാനായിട്ട് 1 വലിയ സവാള എടുത്തേക്കുന്നത്. അണിയൻസ് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്യുക. ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്യുക. ഇടയ്ക്ക് നമ്മുടെ റൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓൾമോസ്റ്റ് വെള്ളം എല്ലാം പറ്റിയ കേട്ടോ. ഇത് ഓഫ് ചെയ്യുക. കുക്ക്ഡ് ആയിട്ടുണ്ട്, 3/4 ഡൺ ആണ്. ഇനി നമ്മൾ ദം ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി കുക്ക് ആയിക്കോളൂ. വെള്ളം ഒട്ടുമില്ല. സവാളയൊക്കെ സോഫ്റ്റ് ആയി. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചിനകത്ത് ചേർക്കാനുണ്ട്, അതെടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് 4 പച്ചമുളക്, 4 അല്ലെങ്കിൽ 5 ചുവന്നുള്ളി, ചെറിയ 1 ടേബിൾ സ്പൂൺ കാണും വെളുത്തുള്ളി, 8 എണ്ണമൊക്കെ എടുത്താൽ മതി. അത് ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്.
ഒരു കഷ്ണം ഇഞ്ചി, നമുക്ക് അരയണം എന്നില്ല കേട്ടോ, ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അണിയൻസിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഒരു മുളക് നന്നായിട്ട് അരയാണ്ട് പോയി, അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുകയാണ്. ആ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറണം, അതുവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ അരച്ച് ചേർക്കാനായിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട്സ്, 2 ടേബിൾ സ്പൂൺ തിരുമ്മിയ തേങ്ങ, ഗ്രേറ്റഡ് കോക്കനട്ട്, രണ്ട് ടേബിൾ സ്പൂൺ പുതിന ഇല, 1/2 കപ്പ് മല്ലിയില, കുറച്ച് ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഓക്കെ, ഈ മിക്സറും റെഡിയാ. നമുക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1/4 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത് മൂന്നും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ ടൊമാറ്റോ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് അതുകൂടെ ആഡ് ചെയ്യാം. ടൊമാറ്റോസ് മൊത്തം ഇനി ഉടഞ്ഞ വേസ്റ്റ് പോലെയാണ് അതുവരെ കുക്ക് ചെയ്യാം. കുറച്ച് സോൾട്ട് കൂടി ഇടുക. നമ്മുടെ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ജാറിലുള്ള അരപ്പ് കളയണ്ടെന്ന് വെച്ചിട്ടാണ് അതുകൂടി ഇതിനകത്തേക്ക് ഒഴിക്കുക. ടൊമാറ്റോസ് എല്ലാം നന്നായിട്ട് ഉടഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 4 or 5 ബീൻസ് ഉപയോഗിക്കുക. അതിടാം, വേവ് അനുസരിച്ച് ഇടുക. ഒരു ചെറിയ ക്യാരറ്റ് ക്യൂബ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താ വെജിറ്റബിൾസ് ഉള്ളത് അതെല്ലാം ഇടാം. ഇതിലേക്ക് കോളിഫ്ലവർ, ഏകദേശം 1/2 കപ്പ് ഹീപ്ഡ് ആയിട്ടുണ്ട്, 170 ഗ്രാം. നമ്മൾ വെജിറ്റബിൾസ് ഒരുപാട് സോഫ്റ്റ് ആവുന്ന പോലെ കുക്ക് ചെയ്യത്തില്ല. അത്യാവശ്യം കുക്ക്ഡ് ആയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഇനി മഷ്റൂംസ് ആഡ് ചെയ്യാം. ഞാൻ എടുത്തേക്കുന്ന 200 ഗ്രാം മഷ്റൂം നാലായിട്ട് കീറിയിട്ടേക്കുക. ബട്ടർ മഷ്റൂംസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, അത് ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ അടച്ച് വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യാം. നമ്മൾ അടച്ച് വെച്ച് 5 മിനിറ്റ്സ് കുക്ക് ചെയ്തു. ഒരുപാട് ഗ്രേവി വേണ്ട കേട്ടോ, ഇച്ചിരി വെള്ളം കൂടെ പറ്റിക്കോട്ടെ. ഗ്രേവി കൂടുതലാണെങ്കിൽ വെള്ളം പറ്റണം, അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി എടുക്കുമ്പം ഇച്ചിരി സൗകര്യമായിട്ടിരിക്കും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റിച്ചെടുക്കുക. വെള്ളം അത്യാവശ്യം പറ്റി. ഇതിനകത്തേക്ക് 100 ഗ്രാം
പനീർ പിന്നെ ക്യൂബ്സാക്കി ഇട്ടേക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഓക്കെ, ഓഫ് ചെയ്യാണേ. പനീർ ഇട്ട് ഒത്തിരി നേരം കുക്ക് ചെയ്യണ്ട, പൊടിഞ്ഞു. ബിക്കോസ് നമ്മൾ ദം ചെയ്യുമ്പോൾ പിന്നെ അത് കുക്കാവും ബേക്ക് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഇത്രയും മതി, ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മസാലയായി, റൈസായി. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബേക്കിംഗ് ട്രെയിലേക്ക് അസംബിൾ ചെയ്യാം. ഞാൻ ഇന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്, അതിന് പകരം നിങ്ങൾക്ക് പാത്രത്തിൽ വെച്ച് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഏത് പാത്രമാണോ ഉപയോഗിക്കുന്നത് ദം ചെയ്യാനായിട്ട്, ആ പാത്രത്തിലേക്ക് റൈസ്, വെജിറ്റബിൾസ് അങ്ങനെ ലെയർ ചെയ്യുക. ലെയർ ചെയ്തിട്ട് ഒരു ദോശക്കല്ലിൻ്റെ മേലെ പാത്രം എടുത്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. ഞാനൊരു ഡിഷ് എടുത്തു, ഇതിലേക്ക് കുറച്ച് ഓയിൽ. നമ്മൾ കുക്ക് ചെയ്ത റൈസ് എപ്പോഴും ഒന്ന് ഫ്ലഫ് അപ്പ് ചെയ്തെടുക്കുക. ഫോർക്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ എല്ലാം ഒന്ന് ഫ്ലഫ് അപ്പ് ചെയ്തെടുക്കുക. ഒരു ലെയർ ഓഫ് റൈസ് ഇടാം. ഇതിനകത്ത് നിങ്ങൾക്ക് സ്പൈസസ് വേണമെങ്കിൽ എടുത്ത് മാറ്റുക, ബൈറ്റ് കിട്ടുന്ന ഇഷ്ടമല്ല എങ്കിൽ. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ലെയർ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഫ്രൈഡ് അണിയൻ ചേർക്കാം. അടുത്ത ലെയർ ഓഫ് റൈസ്. അപ്പൊ നമ്മള് റൈസ് എല്ലാം അറേഞ്ച് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഒരു മയത്തിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഡ്രിസ്സിൽ ചെയ്ത് കൊടുക്കുക. ഇവിടെ എടുത്തേക്കുന്ന തേങ്ങാപ്പാലാണ്, 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒന്ന് ഡ്രിസ്സിൽ ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇടാം, കുറച്ച് സവോള. ഇത് ഫോയിൽ വെച്ച് കവർ ചെയ്യുക. കവർ ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 180 ഡിഗ്രിയിൽ റീഹീറ്റ് ചെയ്ത് അവനിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാത്രത്തിൽ വെച്ച് ലെയർ ചെയ്ത് ഒരു ദോശക്കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ 20 മിനിറ്റ്സോളം ബേക്ക് ചെയ്തു. നല്ല മണ. ഇത് നമുക്ക് ഓൾറെഡി സെർവിങ് പ്ലേറ്റിൽ തന്നെ ബേക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. വേറെ മാറ്റേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ അണിയൻസും ഒക്കെ വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ ഈ വെജ് ബിരിയാണി നല്ല മണമുള്ള വെജ് ബിരിയാണിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.